നമസ്കാരം നമുക്കറിയാം ഇന്ത്യ ചൈന അതിർത്തിയിൽ മുൻപെങ്ങുമില്ലാത്ത വിധം പ്രശ്നങ്ങൾ വഷളായ അവസ്ഥയാണ് ഇന്ത്യൻ സൈന്യവും ചൈനീസ് സൈന്യവും യുദ്ധസിജ്ജരായി മുഖാമുഖം നിൽക്കുന്ന സാഹചര്യമാണ് ഇവിടെ പ്രശ്നപരിഹാരത്തിനായി വിവിധ തലങ്ങളിലായി ശക്തമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിനിടെ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത ഇന്ത്യയും ചൈനയും അതിർത്തിയിലേക്ക് കൂടുതൽ സൈനിക വാഹനങ്ങൾ എത്തിക്കുന്നു എന്നതാണ് പീരങ്കി വാഹനങ്ങളും കോമ്പാക്ട് വാഹനങ്ങളുമടക്കം യുദ്ധത്തിന് ആവശ്യമായ തയ്യാറെടുപ്പുകളാണ് കിഴക്കൻ ലഡാക്കിൽ രണ്ട് രാജ്യങ്ങളും നടത്തുന്നത് സൈനിക നയതന്ത്ര തലത്തിൽ അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം തുടരുന്നതിനിടെ തന്നെയാണ് ഇപ്പോൾ രണ്ട് രാജ്യങ്ങളും സൈനിക നടപടിയിലേക്ക് നീങ്ങുന്നത് ചൈനയുടെ സേനാവിന്യാസത്തെ കവച്ചുവെക്കുന്ന സന്നാഹങ്ങളാണ് ഇന്ത്യ ഇവിടെ ഒരുക്കുന്നത് ഇന്ത്യ ഇവിടേക്ക് അധിക സേനയെ അയച്ചു കഴിഞ്ഞു പാങ്കോങ്ങിൽ പൂർവസ്ഥിതി വരുത്തുന്നതുവരെ ഇന്ത്യ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് വിലയിരുത്തൽ ഇവിടങ്ങളിൽ ശക്തമായ വ്യോമ നിരീക്ഷണമാണ് ഇന്ത്യൻ സേന നടത്തുന്നത് ചൈനീസ് സേന എത്രയും പെട്ടെന്ന് മേഖലയിൽ നിന്ന് പിന്മാറണമെന്നും സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ട് പീരങ്കികളും ഇൻഫൻട്രി കോമ്പാക്ട് വാഹനങ്ങളും മറ്റ് വലിയ സൈനിക ഉപകരണങ്ങളും യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപവും വളരെ വേഗത്തിൽ തന്നെ ചൈന എത്തിക്കുന്നുണ്ട് എന്നാണ് അനുബന്ധ വൃത്തങ്ങൾ പറയുന്നത് മെയ് മാസം ആദ്യം പാൻഗോങ് തറാകത്തിന് സമീപം ഇന്ത്യൻ സൈന്യവും ചൈനീസ് സൈന്യവും മുഖാമുഖം വന്നതിന് പിന്നാലെയാണ് ഇപ്പോഴുള്ള സംഘർഷം തുടങ്ങുന്നത് ചൈനീസ് സൈനികരുടെ ആക്രമണത്തിൽ ഇന്ത്യൻ സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു തെക്ക് ഭാഗത്തുള്ള ദുബ്രുക്കിൽ നിന്ന് ദൌലത്ത് ബേഗ് ഓൾഡിയിലേക്ക് ഇന്ത്യ റോഡ് നിർമ്മിച്ചതാണ് ചൈനയുടെ നീരസത്തിന്റെ പ്രധാന കാരണം എന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ വർഷം നിർമ്മാണം പൂർത്തിയായ റോഡ് മേഖലയിലെ ഇന്ത്യൻ നീക്കങ്ങൾക്ക് കരുത്തുപകരും ഇവിടെ ചൈനയുടെ റോഡ് നിർമ്മാണങ്ങളുമായി കിടപിടിക്കാൻ കഴിയാതിരുന്ന ഇന്ത്യ നിർണായകമായ പാത നിർമ്മിച്ചത് ചൈനയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കോൾ ചൊവാങ് റിൻചെൻ പാലം ഉദ്ഘാടനം ചെയ്തിരുന്നു സമുദ്ര നിരപ്പിൽ നിന്ന് പതിനയ്യായിരം അടി ഉയരത്തിൽ ഏത് കാലാവസ്ഥയിലും സജ്ജമായ ഈ പാലവും ചൈനയുടെ കണിലക്കരടാണ് പ്രശ്നപരിഹാരത്തിനായി നയതന്ത്ര സൈനിക തലത്തിൽ ചർച്ചകൾ തുടരുകയാണ് നേരത്തെ അമേരിക്ക മധ്യസ്ഥക സന്നദ്ധ അറിയിച്ചിരുന്നു ഇന്ത്യ ഇത് നിരസിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിൽ കൃത്യമായ ധാരണയിൽ എത്തിയിട്ടില്ല ഇന്ത്യയുടെ പരമാധികാരവും സുരക്ഷയും ഉറപ്പാക്കുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് വെബ്ഡെസ്ക് തത്വമ ന്യൂസ്